അഴീക്കോട് എംഎൽഎയും മുസ്ലിം ലീഗ് നേതാവുമായ കെ എം ഷാജിക്കെതിരായി ഉയർന്ന 25 ലക്ഷത്തിൻ്റെ കോഴയാരോപണത്തിൻ്റെ തുടർച്ചയായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണം ഷാജി സുതാര്യമായാണോ കാര്യങ്ങൾ ചെയ്തത് എന്ന സംശയം പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. കോർപ്പറേഷൻ അധികൃതർ ഷാജിയുടെ കോഴിക്കോട്ടെയും കണ്ണൂരെയും വീടും വസ്തുവകകളും അളന്ന് തിട്ടപ്പെടുത്തുമ്പോൾ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഈ രണ്ടിടത്തും വീടുകൾ വച്ചിരിക്കുന്നത് എന്ന് അധികൃതർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് വീട് ഇടിച്ചു കളയാൻ നോട്ടീസ് നൽകിയിരിക്കുന്നു. അത് ബാക്കി രേഖകളൊക്കെ സമർപ്പിച്ച് മുനിസിപ്പൽ ചട്ടങ്ങൾക്ക് അനുസൃതമായി കാര്യങ്ങൾ നീക്കുകയാണെങ്കിൽ ആഡംബര നികുതിയൊക്കെ അടച്ച് അത് ക്രമപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇടിച്ചു കളയൽ നോട്ടീസ് എന്ന് പറയുമ്പോൾ നാളെ പോയി പാലാരിവട്ടം പാലം പൊളിക്കുന്നത് പോലെ പൊളിച്ചു കളയണം എന്നർത്ഥമില്ല. ഈ ആക്ഷേപങ്ങൾക്കൊക്കെ ഷാജി മറുപടി പറയുമ്പോൾ ഷാജിയുടെ ബോഡി ലാംഗ്വേജിൽ വന്നിരിക്കുന്ന പ്രകടമായ ഒരു മാറ്റമുണ്ട്. സാധാരണ തനിക്കെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി പറയുന്ന ഉശിരുള്ള ഷാജിയല്ല കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് മറുപടി പറയുമ്പോൾ കാണാനായത്. അതുതന്നെയാണ് ഷാജി ഈ വിഷയത്തിൽ എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന ബോധ്യപ്പെടൽ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഒരു വലിയ രാജ്യദ്രോഹ കുറ്റമൊന്നുമല്ല, തൂക്കിക്കൊല്ലാൻ പോകുന്ന കേസുമല്ല. പക്ഷേ ഒരു സാധാരണക്കാരനല്ല ഷാജി. സാധാരണ നമ്മുടെ ആളുകൾ വീട് വയ്ക്കുമ്പോഴും കോർപ്പറേഷനിലൊരു പ്ലാൻ കൊടുത്ത് അതിനനുസരിച്ച് വീട് വെച്ച് TC ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും അതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് സ്വാഭാവികമാണ്. ചിലത് അധികൃതർ ശ്രദ്ധിക്കും, ചിലത് ശ്രദ്ധിക്കാതെ പോകും. അങ്ങനെ നികുതിയൊക്കെ വെട്ടിക്കുന്നതിന് വേണ്ടി വീടിൻ്റെ നിർമ്മാണം പിന്നീട് തുടർഘട്ടങ്ങളിലായി നടത്തുന്ന പ്രവണത നമ്മുടെ നാട്ടിലൊരു സ്വാഭാവികമായി നടക്കുന്ന ഒന്നാണ്. പക്ഷേ അങ്ങനെ ഷാജിയെപ്പോലെ ഒരാൾ നടത്തുമ്പോൾ അത് സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് മറ്റൊന്നാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും CPMനെതിരെയും ഇടതു സർക്കാരിനെതിരെയും ഒരു വലിയ പോർമുഖം തുറന്നിരിക്കുന്ന നേതാവ് എന്നുള്ള നിലയിൽ അഴിമതിക്കെതിരെ സർക്കാരിൻ്റെ ക്രമക്കേടുകൾക്കെതിരെ നിരന്തരം ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ സമൂഹത്തിൻ്റെ മുന്നിൽ സംശയങ്ങൾക്ക് അതീതനായിരിക്കണം എന്നുള്ള ആ ഒരു പതിവ് എന്തായാലും ഷാജിയുടെ കാര്യത്തിൽ തെറ്റിപ്പോകുന്നത് പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഷാജി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഈ 25 ലക്ഷം ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട് ഷാജി കോഴ വാങ്ങി എന്നാണ് തുടക്കത്തിൽ ഉയർന്ന ആരോപണം. അത് വിജിലൻസ് അന്വേഷണത്തിന് വിട്ടു. അതേ തുടർന്ന് പരാതികളെ തുടർന്ന് എൻഫോഴ്സ്മെൻറ്റ് ആ കേസുമായി അന്വേഷണം തുടങ്ങി. ഷാജി പറയുന്നത് 25 കോടിയൊന്നുമല്ലല്ലോ, 25 ലക്ഷത്തിൻ്റെ ആരോപണമല്ലേ, അതും താൻ വാങ്ങിയിട്ടില്ലാത്ത ഒന്ന്, അതിൻ്റെ പേരിലാണ് ഈ പുകിലൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ശരിക്കും ഷാജിയെപ്പോലുള്ള ആളുകൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം സർക്കാരിനെതിരെ, അതും പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിനെതിരെ പോർമുഖം തുറക്കുമ്പോൾ എല്ലാ പഴുതും അടച്ചിട്ട് വേണമായിരുന്നു അത് ചെയ്യേണ്ടിയിരുന്നത്. കാരണം ശത്രുക്കളോട് പകവീട്ടാൻ ഏറ്റവും നന്നായി അറിയാവുന്നുള്ള ഒരാളാണ് പിണറായി വിജയൻ എന്ന് കാലം പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ്. അത് അദ്ദേഹത്തെ പുകഴ്ത്തി പറയുന്നതല്ല, അങ്ങനെയാണ് പിണറായി വിജയനും പിണറായി വിജയൻ്റെ സഹപ്രവർത്തകരും തങ്ങളുടെ ശത്രുക്കളോട് കാട്ടിയിട്ടുള്ളത്. VS അച്യുതാനന്ദന് പോലും ഉണ്ടായ അനുഭവം നമുക്ക് അറിയാവുന്നതാണ്. ഒതുക്കി മൂലയ്ക്ക് കിട്ടിക്കളഞ്ഞില്ലേ. ഇനി എന്തൊക്കെ CPM കാർ അതിനെ ന്യായീകരിക്കാൻ പറഞ്ഞാലും അതങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ശത്രുപക്ഷത്തെ ഏറ്റവും നന്നായി ആക്രമിക്കാൻ അറിയുന്ന, ഒരു വട്ടം പരാജയപ്പെട്ടു പോയാലും പിന്നീട് അതിശക്തമായി തിരിച്ചടിക്കാൻ അറിയാവുന്ന ശത്രുക്കളോട് ഏറ്റുമുട്ടുമ്പോൾ KM ഷാജി പാലിക്കേണ്ട ഒരു മിനിമം മുൻകരുതൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നാണ് ഈ സംഭവവികാസങ്ങളൊക്കെ തെളിയിക്കുന്നത്. അത് വീടിൻ്റെ കാര്യമായാലും വസ്തുവിൻ്റെ കാര്യമായാലും സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി MLA എന്നുള്ള നിലയിൽ നടത്തുന്ന ഇടപെടലായാലും ഒക്കെ സാധാരണയുള്ള ജാഗ്രത പോലെ അതീവ ജാഗ്രത വേണ്ടിയിരുന്ന ഒരിടത്ത് ഷാജി അത് കാട്ടിയില്ല എന്ന് ഇപ്പോൾ ബോധ്യപ്പെടുന്നുണ്ട്. അത് ഷാജിക്കും ഒരുപക്ഷെ ബോധ്യപ്പെടുന്നുണ്ടാകും. അങ്ങനെ ചൂഴ്ന്നു കയറിയൊക്കെ കാര്യങ്ങൾ തോണ്ടി പുറത്തിടുമോ എന്ന് ഷാജി അന്തം വിട്ട് ആലോചിക്കുന്നുണ്ടാകും. അങ്ങനെ ചെയ്യും. കാരണം ചില്ലറ ആരോപണങ്ങളല്ല ഷാജി അടക്കമുള്ള ആളുകൾ സർക്കാരിനെതിരെ ഉയർത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായി തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ നിന്ന്
രക്ഷനേടാൻ പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകും. നേരത്തെ പറഞ്ഞതുപോലെ ആ പ്രത്യാക്രമണം ഏറ്റവും ഭംഗിയായി ആസൂത്രണം ചെയ്യാൻ അറിയാവുന്നുള്ള ആളിൻ്റെ കൈകളിലാണ് ചെന്ന് പെടുന്നത് എന്നുള്ള ചിന്തയുണ്ടാകണം. ഇപ്പോൾ മറ്റൊരു പുതിയ വാർത്ത പുറത്തു വരുന്നത് ഷാജി 2011 തെരഞ്ഞെടുപ്പിലും 2016 തെരഞ്ഞെടുപ്പിലും നൽകിയ സത്യവാങ്മൂലങ്ങളിൽ ഈ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച് വലിയ പൊരുത്തക്കേടുകളുണ്ട് എന്നുള്ളതാണ്. വസ്തുവിൻ്റെ വിലയൊക്കെ 2011 വില കുറച്ചാണ് 2016 കാണിച്ചിരിക്കുന്നത് എന്നാണ് ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തകളിൽ സൂചിപ്പിക്കുന്നത്. അതങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ ഗൗരവമുള്ള വിഷയങ്ങളിലേക്ക് കാര്യം പോവുകയാണ്. ബോധപൂർവം സ്വത്ത് വിവരം കുറച്ച് കാണിക്കാനും മറച്ചു വയ്ക്കാനുമൊക്കെ ശ്രമിക്കുന്നത് നമ്മുടെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം വലിയ കുറ്റമാണ്. ഷാജി ഇപ്പോൾ തന്നെ ഈ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണ് ഇരിക്കുന്നത്. ഈ എം എൽ എ സ്ഥാനം ഇടയ്ക്ക് അയോഗ്യത, പിന്നെ അയോഗ്യത ഇല്ലായ്മ, എന്തായാലും വോട്ടവകാശമില്ലാത്ത നിയമസഭയിലെ അംഗമായിട്ടിരിക്കുന്ന ഒരാളാണ്. സുപ്രീം കോടതിയുടെ ചില ഇളവുകളുടെ മാത്രം അടിസ്ഥാനത്തിൽ എം എൽ എ സ്ഥാനത്ത് തുടരുന്ന ഒരാളാണ്. ആ നിലയ്ക്ക് തന്നെ ഷാജിയുടെ ഇത്തരത്തിലുള്ള പൊതുജീവിതത്തിലുണ്ടായിരിക്കുന്ന ചില ഇടപെടലുകൾ വരുത്തിവെച്ച വിനകൾ, അത് ഷാജി തന്നെ ഏറ്റവും സുതാര്യമായി ജനങ്ങളോട് പറഞ്ഞു തിരുത്തേണ്ടതാണ്. നേരത്തെ കാര്യങ്ങൾ പറഞ്ഞതിലുണ്ടായ ആർജവം ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നതിൽ കാണാനില്ലാത്തത് കൊണ്ടാണ് ഈ സംശയം സ്വാഭാവികമായി തന്നെ ഉയരുന്നത്.